പവർഷൻ ചാനലിൽ കൂടെ ദൈവവചനം ഇറ്റേണിറ്റിയെക്കുറിച്ച് ഹെവനെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ നമ്മുടെ ഒന്ന് രണ്ട് എപ്പിസോഡിൽ ഈ പുതിയ വർഷത്തിൽ നമ്മൾ സംസാരിക്കാൻ വേണ്ടി തുടങ്ങിയത്. കഴിഞ്ഞ നമ്മുടെ എപ്പിസോഡിൽ ഹിസ്റ്റോറിയൻസ് എന്താണ് ഇറ്റേണിറ്റിയെക്കുറിച്ച് പറഞ്ഞത്, ഗ്രീക്ക് സ്കോളേഴ്സ് എന്താണ് പറഞ്ഞത്, ആദ്യ സഭയിലെ അല്ലെങ്കിൽ പിതാക്കന്മാർ എന്താണ് പറഞ്ഞത് എന്ന് ഒരു രണ്ട് മൂന്നാല് ആളുകളുടെ പ്രസ്താവനകൾ നമ്മൾ വായിച്ചു. അത് നമ്മൾ പറയുകയുണ്ടായി. അതൊക്കെ പ്രധാനമാണ്, വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. നമ്മളത് വായിക്കുന്നു, പഠിക്കുന്നു. എന്നാൽ ദൈവവചനം എന്താണ് പറയുന്നത് എന്നുള്ളതാണ് വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യം. വിശുദ്ധനായ പൗലൂസ് എന്തുവാണ് അതേക്കുറിച്ച് പറഞ്ഞത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഷാജി പാസ്റ്റർ നോക്കിക്കാട്ടെ. ഫിലിപ്പിയ ലേഖനം 1:21 അതിൻ്റെ 21, 22, 23 എന്താണ് പറയുന്നത്? എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എൻ്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏതു തിരഞ്ഞെടുക്കേണ്ടു എന്ന് ഞാൻ അറിയുന്നില്ല. ഇവ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ല. ഓക്കെ, വായിച്ചതായ വാക്യം മറക്കരുത്, ഇതേക്കുറിച്ച് സംസാരിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഒരു വേദഭാഗം കൂടെ വായിച്ചാട്ടെ. കൊരിന്ത്യരുടെ 2 5:6-8 വാക്യം അത് നോക്കുമ്പോഴത്തേക്ക് ഞാൻ അത് തന്നെ വായിച്ചോട്ടെ. 2 Cor. 5:6-8 ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ട് ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോടകന്ന് പരദേശികളായിരിക്കുന്നു എന്ന് അറിയുന്നു. 8 ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. ഇനി യേശു പറഞ്ഞൊരു വാക്യം കൂടെ പറഞ്ഞിട്ട് ഈ പൗലൂസും യേശുവും പറഞ്ഞതായ കാര്യങ്ങൾ ഒന്നിച്ചൊന്ന് ക്രോഡീകരിച്ച് നമുക്കൊന്ന് ചിന്തിക്കേണ്ടതായിട്ടിരിക്കും. നമ്മൾ ഈ വാക്യഭാഗം പലപ്പോഴും കഴിഞ്ഞ എപ്പിസോഡിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇനിയും വരുന്ന എപ്പിസോഡ് എടുത്ത് പറയുകയും ചെയ്യും. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11:1-2 വാക്യം ഞാൻ വായിക്കുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും. പിന്നെയും ഞങ്ങൾ ആവർത്തിക്കുന്നു, ഹിസ്റ്റോറിയൻസ്, സ്കോളേഴ്സ്, ചർച്ച് ഫാദേഴ്സ് അവർ ഇറ്റേണിറ്റിയെക്കുറിച്ച് സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞതെല്ലാം വെളിപ്പിടിപ്പുള്ളതായ പ്രസ്താവനകളാണ്. എന്നാൽ ദൈവവചനം എന്തു പറയുന്നു? പൗലൂസ് അപ്പോസ്തലൻ ദൈവത്തിൻ്റെ ആത്മാവിലായി എന്തു പറഞ്ഞു പറയുന്നു? കർത്താവായ യേശു ക്രിസ്തു എന്തു പറയുന്നു? ഇത് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് ഷാജി പാസ്റ്റർ, യേശു പറഞ്ഞതായ ഈ വാക്ക്, സ്ഥലം, വീട്, വാസസ്ഥലം, ഇതെല്ലാം നമുക്ക് പരിചയമുള്ളതായ ഇതാണ്. നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ സ്ഥലം മാറിപ്പോകുന്നു. ഒരു വീട്ടിൽ നിന്ന് വാടക വീട്ടിൽ നിന്ന് വേറൊരു വാടക വീട്ടിലേക്ക് പോകുമ്പോൾ അല്ല, നമ്മുടെ സ്വന്തം വീട് വിറ്റിട്ടോ വാടകയ്ക്ക് കൊടുത്തിട്ടോ വേറൊരു വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ വീട് മാറി. യേശു എപ്പോഴും നമ്മളുടെ പ്രകൃതി അനുസരിച്ച്, ഇൻ ഹ്യൂമൻ ടേംസ് ടു ദ ഹ്യൂമൻ, യേശു എപ്പോഴും അങ്ങനെയാണ് സംസാരിച്ചത്. അതിനായി ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വലിയ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളും സാഹിത്യവും ഫിലോസഫിയും ഒക്കെ വന്ന് പറഞ്ഞായിരുന്നെങ്കിൽ നമ്മൾ കിടന്ന് വട്ടത്തിൽ കറങ്ങിപ്പോയി തന്നെ വരുന്നു. ഹി വാസ് സോ സിമ്പിൾ, ഡൗൺ ടു ദി എർത്ത്, സ്പീക്കിംഗ് ടു അവർ ഹാർട്ട്. ഓക്കെ, പൗലോസ് എന്താണ് പറഞ്ഞത്, യേശു എന്താണ് പറഞ്ഞത്? പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ രണ്ട് വാക്കുകളും, പൗലോസ് അതിനേക്കാൾ മുമ്പ് ഞാൻ ഇതിലെ കിടക്കുമ്പോൾ പറയാം, ഈ നിത്യതയെക്കുറിച്ച് അല്ലെങ്കിൽ മരണത്തിനപ്പുറമുള്ള കാര്യത്തെക്കുറിച്ച് ലോകത്തിലെ ഏറ്റവും നന്നായി പറഞ്ഞത് യേശുവാണ്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് പൗലോസ്. അതെ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയും അന്വേഷിച്ചു, ഊഹാപോഹങ്ങളല്ല, കുറേ ആശയങ്ങളല്ല, വളരെ കൃത്യമായി യേശു അത് പറയാൻ കാരണം, യേശു സ്വർഗത്തിൽ നിന്ന് വന്നവന, സ്വർഗത്തിൻ്റെ ഉടയവന, സ്വർഗത്തേക്കാൾ ഉന്നവന, യേശു ദൈവമാണ്. പൗലോസ് എങ്ങനെ ഈ കാര്യത്തെക്കുറിച്ചൊക്കെ സ്വർഗം, ഇത് ആളുകൾ സാധാരണ ചോദിക്കുന്നൊരു ചോദ്യമാണ്,
ഇതൊക്കെ ആർക്കറിയാം പാസ്റ്ററെ, ഇത് പാസ്റ്റർ കണ്ടിട്ടുണ്ടോ, ആരെങ്കിലും സ്വർഗത്തിൽ പോയി തിരിച്ചു വന്നിട്ടുണ്ടോ എന്നൊക്കെയുള്ള കുറേ ചോദ്യങ്ങൾ സാധാരണക്കാർ ചോദിക്കുന്ന രീതിയാണ്. ഇവിടെ പൗലോസ് സ്വർഗത്തിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ദൈവശാസ്ത്രപരമാണ്, നമുക്ക് വേറെ രീതിയിൽ പറയാം. പക്ഷേ ഞാൻ തുറപ്പിച്ച് പറയാം, ഒരാൾ എന്തിനോടാണ് ഏറ്റവും അധികം മനസ്സുകൊണ്ട് കമ്മിറ്റഡ് ആയിരിക്കുന്നത്, ആ അതിനകത്തെ പൗലോസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഇത് പറ്റിയെന്ന് പറഞ്ഞാൽ, നമുക്ക് വർഷത്തിലൊരിക്കലോ വല്ലപ്പോഴും ഒരിക്കലാണ് ശരിക്കും തുറച്ചോടെ തുറന്നു പറഞ്ഞാൽ, നമ്മുടെ ആരെങ്കിലും മരിച്ച് നമ്മൾ ശവക്കോട്ടെ പോയി നിൽക്കുമ്പോഴാണ് ഈ മരണം എന്നുള്ള കാര്യം പോലും നമ്മൾ ഓർക്കുന്നത്. പിന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ പിന്നെ നമ്മുടെ ജീവിതത്തിലെ മരിക്കുകയല്ല എന്നൊരു തോന്നല നമ്മൾ നടക്കുന്നത്. പൗലോസിനെ പോലത്തെയൊക്കെയുള്ള ആളുകൾ, ഇല്ലെങ്കിൽ ആത്മീയം പ്രതീക്ഷിക്കുന്ന ആളുകൾ, അവരുടെ മനസ്സ് നിറച്ച് ഇവിടെ എന്തെങ്കിലും ആവുക എന്നുള്ളതിനേക്കാൾ അപ്പുറമായിട്ട്, ഇപ്പം ഇവിടെ തന്നെ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് കേട്ടില്ലേ, വിട്ടു പിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കാൻ എനിക്ക് അതിയായ കാംക്ഷയുണ്ട്, അത് അത്യുത്തമമാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒക്കെ അർത്ഥം എന്താ, ഇവർ ഉറപ്പുണ്ടായിരുന്നു പൗലോസിന് ഇവിടെ വിട്ടാൽ. അതിനകത്ത് ഒത്തിരി മറുപടികളുണ്ട്, ആളുകൾക്ക് ആശങ്കയുണ്ട്, ഇവിടം വിട്ടവർ പിന്നെ കറങ്ങിച്ചിറ്റി നടക്കുമോ, 40 ദിവസം ഇവിടെ കറങ്ങുമോ, 3 ദിവസം യഹൂദന്മാരുടെ ആശയത്തിൽ പോലും 4 ദിവസം ഈ ശവസംസ്കാരം. യഹൂദന്മാരുടെ ആശയം ഞാൻ എടുത്തു പറയാൻ കാരണം, വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിൽ നിന്ന് നേരിട്ടുള്ള അരുളപ്പാടുകൾ വാങ്ങിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്ത ആളുകളാണ്. അല്ലാതെ അഭിപ്രായങ്ങൾ മതസ്ഥാപകരുടെയോ മറ്റു ചില ആളുകളുടെയോ അഭിപ്രായങ്ങൾ സ്വരുക്കൂട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ചില ആശയങ്ങളോ സ്വപ്നങ്ങളോ കണക്ക് കൂട്ടി കുറേ ആശയങ്ങൾ അവതരിപ്പിക്കുകയല്ല, ദൈവം നേരിട്ട് കൊടുത്ത പ്രമാണങ്ങൾ കൈവശം വെച്ച് യഹൂദ നേതാക്കന്മാർ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, യഹൂദയുടെ ആത്മീക നേതൃത്വത്തിൽ നിന്ന് പല ആളുകളും ദൈവവുമായിട്ട് നേരിട്ടിടപെട്ടിട്ടുള്ള ആൾ, മോശയൊക്കെ ദൈവത്തെ നേരിട്ട് ദൈവത്തിൻ്റെ കൂടെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്ത ആളുകളല്ലേ, അത്രയ്ക്ക് അടുപ്പമുള്ള ആളുകളിൽ നിന്ന് പ്രമാണങ്ങൾ എഴുതി വാങ്ങിച്ച അവരുടെ ഹൃദയത്തിനകത്ത് പോലും പിന്നത്തേതിൽ വന്നപ്പോഴത്തേക്കും ഈ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണകളില്ലായിരുന്നു. യഹൂദ പശ്ചാത്തലം, യഹൂദ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ ദൈവികമായിരിക്കുന്ന പശ്ചാത്തലത്തിൽപ്പെട്ട പല ആളുകളുടെയും ചോദ്യങ്ങൾ, മരിച്ചാൽ പിന്നെ എന്താവുമെന്നുള്ള ആശങ്ക അവർക്കുണ്ടായിരുന്നു. അവരിൽ ചില ആളുകളുടെ ചിന്തയായിരുന്നു മരിച്ചിട്ട് 4 ദിവസം വരെയൊക്കെ ഇവിടെ ഇങ്ങനെ കുഴിമാടത്തിലൂടെ കറങ്ങി നടക്കുമെന്നൊക്കെ ഉള്ളത്. അതിനേക്കാൾ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഇടയിൽ പോലും ആളുകളുടെ ഹൃദയത്തിനകത്ത് കൊണ്ട് 10-40 ദിവസമൊക്കെ ഇവിടെ തന്നെ കാണും എന്നുള്ള ആശയങ്ങൾ ചില വർഷത്തിലൊരിക്കൽ ചിലപ്പോൾ പ്രത്യേക സമയത്ത് വരാനും പോകാനൊക്കെ പറ്റും എന്ന് പറയുന്ന ആളുകൾ, വേറെ ചില ആളുകൾ ആത്മീകം എന്നൊക്കെ പറയുന്നവരെ പോലും ഉണ്ട്, മരിച്ചുപോയ ആളുകൾ ഇടയ്ക്ക് വന്ന് സംസാരിക്കുന്നു കാണുന്നു. ചില ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് സാറേ, അവരെയൊക്കെ എങ്ങനെ ബോധവചനം, ഈ നമ്മുടെ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, ഈ വേദോത്സവം കാര്യങ്ങളൊക്കെ പറയുന്നത്, ഇന്നലെ രാത്രി അപ്പച്ചൻ്റെ കൂടെയായിരുന്നു ഞാൻ എന്ന് പറഞ്ഞാൽ, അപ്പച്ചൻ മരിച്ചിട്ട് 16 വർഷമായി കാണും, അപ്പച്ചൻ്റെ കൂടെയായിരുന്നു, ഒത്തിരി മണിക്കൂറുകൾ ചെലവഴിച്ചു. വാസ്തവത്തിൽ വേദപുസ്തകത്തിന് സത്യമായ കാര്യം പറയാം, എന്നെ കേൾക്കുന്ന എല്ലാവരും നിങ്ങൾ നന്നായി മനസ്സിലാക്കണം. അവിടെ പൗലോസ് പറയുന്നത് ഈ ശരീരം വിട്ടു പിരിഞ്ഞാൽ, ഈ മണ്ണ് വിട്ടു പിരിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് മക്കളെ കാണാനോ ഇവരെ കാണാനൊന്നും, ഈ കർത്താവ് പറഞ്ഞ വാക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ഒരു അധ്യായം തന്നെ യേശു ഈ കാര്യത്തിന് വേണ്ടി മാറ്റിവെച്ചു, ലൂക്കോസ് 16. അവിടെ ലാസറും ധനവാനും മരിച്ചപ്പോൾ ധനവാന്റെ ഏറ്റവും ന്യായമായ ഒരു ന്യായം പറയുവാൻ ന്യായമായ ഒരാവായ ഞാനോ പോയി, എന്നാൽ എൻ്റെ സഹോദരന്മാർ എൻ്റെ പൊന്നുകർ ഞങ്ങളുടെ കുടുംബക്കാരെന്ന് ഈ അവിടെയുള്ളവർ പറഞ്ഞാൽ വിശ്വസിക്കാൻ, ലാസറിനെ ഒന്ന് പറഞ്ഞു വിടാമോ, ന്യായം ഒരു സെക്കൻഡിലേക്ക് എൻ്റെ ചിന്ത, യേശു ഒന്ന് ലാസറിനെ വിട്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇവർ തീർച്ചയായിട്ടും കർത്താവ് എന്നെ വിട്ടതാ, കൊച്ചായൻ അവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ യേശു പറഞ്ഞ എന്താണെന്നറിയാമോ, ഇവിടെ വന്ന് ഇവിടെ കയറി വന്നൊരാൾക്ക് ഇനി പിന്നെ അങ്ങോട്ട് പോകാം, അവിടെ മോശയും അപ്പോസ്തലന്മാരും അവർ പ്രവാചകന്മാരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ കാര്യം ഇത്രയാണ്, അവിടെ ചെന്നാൽ പിന്നെ ആർക്കും ഇനി കാല് പിടിച്ച് കരഞ്ഞാലും തിരിച്ചു വരവോ തിരിച്ചു വിടലോ ഒന്നും നടക്കുകയില്ല. അതൊന്ന് ഓർത്ത് ആരും നമ്മൾ ആശങ്കപ്പെടുകയും സംശയ വിചാരങ്ങൾ ഹെവനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കുറേ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ധാരണപ്പശകൾ നമ്മൾ മാറ്റിയിട്ട് വചനം സത്യമായിട്ട് മനസ്സിലാക്കണം. പൗലോസ് പറയുന്നു ഇവിടം വിട്ടാൽ പിന്നെ നമ്മൾ ക്രിസ്തുവിനോട് കൂടായിട്ട് എന്ന് പറയുമ്പോൾ ഓർത്തോളം ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരും ലോകത്തിൽ വന്ന എല്ലാവരും എന്നുള്ളതല്ല, ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഇവിടെ വെച്ച് ചിന്തിക്കണം, ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ ചിന്തിക്കണം,
മരിച്ചതിന് ശേഷം ആരുടെ കൂടെ ആയിരിക്കണം, എവിടെ ആയിരിക്കണം, അതിൽ തന്നെ നമുക്ക് പാക്കേജ് പാക്കേജായിട്ട് നമുക്ക് വേണേൽ ചിന്തിക്കാം. പഴയ നിയമ വിശുദ്ധന്മാരൊക്കെ പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ യാക്കോബൊക്കെ മരിക്കുമ്പോൾ പിതാക്കന്മാരോട് ചേർന്നു എന്നൊരു വാക്ക ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, അവരുടെ പൂർവികന്മാരോട് ചേർന്നു ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ ദാവീദിൻ്റെ വീട്ടിലൊരു കുഞ്ഞു മരിച്ച സമയത്ത് ഇവൾ മരിക്കാതിരിക്കാൻ വേണ്ടി വട്ടം കയറി നിന്ന് ഭയങ്കരമായിട്ട് ഉപവസിച്ച് കരഞ്ഞ് നിലവിളിച്ചു, പക്ഷേ കൊച്ചിനെയും കൊണ്ട് സ്തോത്രം, എന്താ പറയുക, ആ ജീവൻ പോയി, മരണം സംഭവിച്ചു. അവിടെ ദാവീദ് പറയുന്നുണ്ടല്ലോ ആ അവനില്ല, അതാ പറയാൻ വന്നത്. അപ്പൊ അവിടെ പറയുന്ന വാക്യത ദാവീദ് ലാസ്റ്റ് ബോധമുള്ള മനുഷ്യനാൻ്റെ പേരിൽ പുള്ളിയും കൂടി ഇനി കൊച്ചിൻ്റെ പുറകെ പോയി ചാവാൻ തീരുമാനിച്ചല്ല, പുള്ളി ശാന്തമായിട്ട് പറഞ്ഞു, ഞാൻ ഇനി കരയുന്നത് എന്തിന്, ഞാൻ ഇനി ഉപവസിക്കുന്നത് എന്തിന്, അവൻ ഇനി ഇങ്ങോട്ട് വരിയേല, ഞാൻ ഇനി അവനെ അങ്ങോട്ട് പോയി കണ്ടേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ പറഞ്ഞ, അപ്പോൾ അവൻ അങ്ങോട്ട് ചെന്നതാണ്. ഈ പഴയ നിയമ കാലഘട്ടത്തിലൊക്കെ പറഞ്ഞ് അവരുടെ പിതാക്കന്മാരോട് അവരുടെ ചേരുക എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരുന്നത്. പുതിയ നിയമത്തിനകത്ത് മരിച്ചുപോയ അപ്പച്ചനും അമ്മച്ചിയൊക്കെ അവിടെയുണ്ട്, ഹസ്ബൻഡ് അവിടെയുണ്ട്, കുഞ്ഞുങ്ങൾ ചില മരിച്ചവരുണ്ട്, അവരോട് ചെന്ന് ചേരുക എന്നുള്ളൊരാശയല്ല പുതിയ നിയമം നമുക്ക് തരുന്നത്. പുതിയ നിയമത്തിൽ നമുക്ക് തരുന്നത് പൗലോസ് പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ്, ഒത്തിരി വിശുദ്ധന്മാർ പൗലോസിനെയൊക്കെ നമ്മളൊന്ന് ഒന്ന് ഇരുത്തി ചിന്തിച്ച്, നമുക്ക് സാറ് പറഞ്ഞ പോലെ ഓടിപ്പോകേണ്ട ഒരു കാര്യമല്ല, നമ്മളെല്ലാം പടിതടച്ച് ചിന്തിച്ചു പോവല്ലേ. പൗലോസ് കർത്താവിങ്കിലേക്ക് വന്നതിൻ്റെ പേരിൽ ഒരർത്ഥത്തിൽ സ്വന്തം ഭവനരഹിതൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ഈ അലക്സാണ്ടറിനെ രൂഫോസിൻ്റെയൊക്കെ വന്ദനം പറയുമ്പോൾ പറയുന്നു, എനിക്കും അമ്മയായ എന്ന് പറഞ്ഞാൽ സ്വന്തം അമ്മയും അപ്പനൊക്കെ അവനുണ്ട്, ഇല്ലെങ്കിൽ ഉണ്ടാകരുത്, പക്ഷേ യേശുവിനെ സ്വീകരിച്ചതുകൊണ്ട് അവൻ്റെ കുടുംബക്കാരുടെ അപ്പൻ്റെയൊക്കെ പ്രതീക്ഷ തകിടം മറച്ചതിൻ്റെ പേരിൽ ചിലപ്പോൾ വീട്ടിലേക്ക് പോയി കാണുകയല്ല. അപ്പോൾ അമ്മയെപ്പോലെ സ്നേഹിച്ചവരുണ്ട്, കരുതിയവരുണ്ട്, ഇവനെ ഇവരൊക്കെ മരിച്ചാൽ കൂടെ. അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് ആഗ്രഹിക്കായിരുന്നു വിട്ടുപിരിഞ്ഞ് എന്നെ വിശ്വാസത്തിൽ കൊണ്ടുവന്ന് ഉറപ്പിച്ച ബർണബാസിനോടുകൂടെ, അല്ലെങ്കിൽ എൻ്റെ അമ്മയെപ്പോലെ ഇരുന്ന ആ അമ്മയുടെ കൂടെ. പക്ഷെ പൗലോസ് അവിടെ ഒന്നും അല്ല പറഞ്ഞെന്താണെന്നറിയാം, ഇവിടം വിട്ട് പിരിഞ്ഞ ക്രിസ്തുവിനോട് കൂടെ. നോക്കി, സ്വർഗത്തിൽ പോകുക എന്ന് പറയുന്ന വാക്കിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഇതാണ്, ക്രിസ്തുവിനോട് കൂടെ. ക്രിസ്തു എവിടെയാണോ അവിടെ എന്നൊരാശയമാണ് പൗലോസ് ഇവിടെ അവതരിപ്പിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരോടും ദൈവസ്നേഹത്തിൻ്റെ വെളിച്ചത്തിൽ ഓർപ്പിക്കാം, ഇവിടം വിട്ടാൽ പിന്നെ കറങ്ങാനൊന്നും പറ്റിയല്ല, ഇടയ്ക്ക് വേറെ സ്ഥലമില്ല, ഒന്നുമില്ല. പക്ഷേ ഒരു ചിന്ത നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്തും ഉണ്ടാകണം, ജീവിതത്തിലും ഉണ്ടാകണം. കർത്താവെ, ശരീരത്തിൽ നിന്ന് പ്രാണം പോയാൽ, എൻ്റെ കുടുംബക്കാർ ബന്ധക്കാർ ഈ ലോകം വിട്ടാൽ, അടുത്ത സെക്കൻഡിൽ എനിക്ക് ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കാൻ, അതിനാണ് വാസ്തവത്തിൽ നിത്യത എന്നും ഹെവൻ എന്നൊക്കെ പറയുന്നത്. നമ്മൾ കുറച്ചുകൂടെ വിശദീകരിക്കുമ്പോൾ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും വിശദീകരിക്കും. പക്ഷേ കർത്താവായ യേശു ഉള്ള സ്ഥലം, അവിടെ അവനോട് കൂടെയായിരിക്കാൻ, നമ്മൾ ആരോട് കൂടെ ആയിരിക്കുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടൊരു വസ്തുതയാണ്. നമുക്ക് ചില ആളുകളുടെ കൂടെ ആയിരിക്കും ഭയങ്കര സന്തോഷം. അതുകൊണ്ട് ഈ അവധിക്കാലമൊക്കെ ചിലവർക്കും പിള്ളേർ അമ്മ വീട്ടിൽ പോകുക, അല്ലെങ്കിൽ കൂട്ടുകാരുടെ വീട്ടിൽ പോകുക എന്നൊക്കെ പറയുന്നത് എന്നൊന്നും കാണുകയല്ല. കാരണം ആ സമയം നിങ്ങൾ ഓർത്ത് നോക്കി, പിള്ളേരാണെങ്കിൽ പോലും ഓർത്ത് നോക്കി, ഇല്ലെങ്കിൽ നമ്മൾ ഓർത്ത് നോക്കി, വലിയ പിരിമുറുക്കമൊക്കെ വരുമ്പോൾ സാധനം പറഞ്ഞിട്ടില്ലേ, ചില ആളുകൾ പറയും ചിലപ്പോൾ പെങ്ങൾ ദുബായിലുണ്ട്, അല്ലെങ്കിൽ ഉണ്ട്, അപ്പോൾ ഇവിടെ ബിസിനസ്സിൽ ഇച്ചിരി തകർച്ച വന്നു, അല്ലെങ്കിൽ ജീവിതത്തിൽ ഇച്ചിരി പ്രശ്നം വന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കും ആങ്ങളച്ചറക്കൻ ഇവിടെ ആകെപ്പാടെ മൂഡ് ഓഫായി, മുടിയും നീട്ടി താടിയും അടിക്കാതെ നടക്കുക. അപ്പോൾ ചിലപ്പോൾ അമ്മ വിളിച്ച് പറയും, എൻ്റെ ഒരു മോളെ ഇവനെ അങ്ങനെ ഇവൻ വല്ലതും കടുങ്കൈ ചെയ്യുമെന്ന് അറിയില്ല. അപ്പോൾ അന്നേരം അവർ പറഞ്ഞൊരു പരിപാടിയുണ്ട്, ഒരു കാര്യം ചെയ്യാം, 10 ദിവസത്തേക്ക് അവൻ ഇങ്ങും കൊണ്ടുവരാം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നറിയാമോ, അവൻ്റെ ആ മൂഡ് മാറ്റാനും സ്ഥിതി മാറ്റാനൊക്കെ ഇഷ്ടപ്പെട്ടവരുടെ കൂടെ ആയിരിക്കുമ്പോൾ നമുക്ക് അവധി സമയത്ത്, ക്രിസ്മസ് അവധി സമയത്ത്, അല്ലെങ്കിൽ ഒരു ഒരു പ്രത്യേക ഒരു ഓണം വെക്കേഷൻ വരുമ്പോഴത്തേക്കും നമ്മളെങ്ങോടെങ്കിലും പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു, ആരുടെയെങ്കിലും കൂട്ടുകാരുടെ കൂടെ ഒരു ട്രിപ്പ് ഇടുന്നു, എന്താ അവരുടെ കൂടെ ആകുന്ന ആ സമയം എന്ന് പറയുന്നത് പ്രത്യേക അനുഭൂതിയാണ്, സത്യമായ കാര്യമാണ്. എന്നാലൊരു ഭക്തനെ സംബന്ധിച്ച് ഏറ്റവും വലുത് പെങ്ങടെയോ കൂട്ടുകാരുടെയോ ആരുടെയും കൂടെ നടക്കുന്നതിനല്ല, ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പവറായ കാര്യമാണ്. ഒരു വാക്കട പറഞ്ഞിട്ട് സാറ് വീണ്ടും ആവർത്തിക്കാൻ വേണ്ടി സമയം വിട്ടു കൊടുക്കുക. കുരിന്തിലേഖനത്തിലെ ആ വാക്യം, 6-ാമത്തെ വാക്യം, ആകയാൽ ഞങ്ങൾ എപ്പോഴും ധൈര്യപ്പെട്ടു. ഇവിടെ ഈ പാരഗ്രാഫ് ചുരുക്കി പറയാം സാറേ, ഈ 5:1-10 വാക്കൊന്ന് വായിച്ചാൽ എടുത്തെടുത്ത് പൗലോസ് ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്, ധൈര്യപ്പെട്ട്, ധൈര്യപ്പെട്ട് എന്ന് പറയുന്നൊരു പ്രയോഗം. എന്താ കാര്യം എന്നറിയാമോ, ഈ മരണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ കഴിഞ്ഞ എപ്പിസോഡ് അങ്ങ് പറഞ്ഞ പോലെ ആകപ്പാടെ ഉള്ള ഏത് വലിയ ഇരട്ടച്ചങ്കനാണെങ്കിലും അങ്ങനെ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, ഇത് വരുമ്പോൾ ഉള്ള ധൈര്യം പോവും. പക്ഷെ ഇവിടെ ക്രിസ്തുവുമായിട്ട് ബന്ധമുള്ളൊരു ഭക്തൻ എന്ന നിലയ്ക്ക്
മരണത്തെ മുഖാമുഖം കാണുമ്പോൾ, ഒരാൾ കൊല്ലുമെന്ന് പറയുമ്പോൾ, നീ പുറം എന്താ പുറം ചട്ട അഴിച്ചിട്ടിട്ട് പോകേണ്ടി വരുമ്പോൾ, അവിടെയൊക്കെ പറയുന്നൊരു പ്രയോഗമാണ് ഞങ്ങൾ ധൈര്യപ്പെട്ട് ധൈര്യപ്പെട്ട് എന്ന് പറയാൻ അർത്ഥം എങ്ങോട്ടാണ് പോകുന്നത് എന്ന ഉറപ്പ്, ആ ധൈര്യം, അതെല്ലാം ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് പോകുമ്പോഴുള്ള ധൈര്യം ഓർത്ത് നോക്കി, അപ്പൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴുള്ള ധൈര്യം, ആ മനോധൈര്യം, അതേറ്റവും വലുതാണ്. പൗലോസ് ഇവിടെ ആവർത്തിച്ച് പറയുന്നത് ഞങ്ങൾ ശരീരത്തിൽ ഇരിക്കുന്നതിനേക്കാൾ ശരീരം വിട്ട്, എട്ടാമത്തെ വാക്യത്തിൽ പറയുന്നു, അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ട എട്ട് ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം, ഇവിടെയൊക്കെ പറയുന്നുണ്ട് വീണ്ടും ധൈര്യപ്പെട്ട്. അപ്പോൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട്, ശരീരം വിടാൻ പലർക്കും ധൈര്യമില്ല. വെളിപ്പാട് പുസ്തകം എടുത്താട്ടെ 21-ാം അധ്യായം, അവിടെ ഒരു സ്കോളർ പറഞ്ഞിരിക്കുന്ന ഒരു സെൻറ്റൻസ് ഞാൻ വായിക്കാം. 21-ാം അധ്യായം അതിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങളൊന്ന് വായിച്ചോട്ടെ. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞു പോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും, ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ദ ക്ലൈമാക്സ് ഓഫ് ഹിസ്റ്ററി വിൽ ബി ദ ക്രിയേഷൻ ഓഫ് ന്യൂ ഹെവൻസ് ആൻഡ് എ ന്യൂ എർത്ത്, എ റിസറക്റ്റഡ്. എനിക്ക് ഈ സെൻറ്റൻസ് ഇഷ്ടപ്പെട്ടു. A resurrected universe inhabited by resurrected people living with the resurrected Christ. Resurrected universe. ഈ ഭൂമി പുതുക്കപ്പെടുവല്ലോ. ആ ഭൂമിയിൽ ജീവിക്കാൻ പോകുന്നവർ resurrected ആൾക്കാരായിരിക്കും. അവർ താമസിക്കുന്നത് യേശുവിനോട് കൂടെ, റിസറക്റ്റഡ് ആയ യേശുവിനോട് കൂടെ. റിസറക്റ്റഡ് എർത്ത് ഓർ റിസറക്റ്റഡ് യൂണിവേഴ്സ്, റിസറക്റ്റഡ് പീപ്പിൾ, റിസറക്റ്റഡ് ജീസസ്. വാട്ട് എ ഗ്ലോറിയസ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ് ദാറ്റ് വിൽ ബി. മോർട്ടാലിറ്റി ഈസ് അവർ ടെർമിനൽ ഡിസീസ്. മരണമെന്ന് പറയുന്നത് നമ്മുടെ അവസാനത്തെ രോഗമാണ്. മരണമെന്ന് പറയുന്നത്, മോർട്ടാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ അവസാനത്തെ രോഗമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ രോഗവും ദുഃഖവും ഒന്നുമില്ല. ക്രിസ്തുവിനെ ഹൃദയത്തിൽ ഏറ്റുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം വായിച്ചു നിർത്തിയതുപോലെ അന്ന് അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെയും തുടയ്ക്കും, ദൈവത്തോടുകൂടെ ആയിരിക്കും. ആരോ ഇപ്രകാരം പറഞ്ഞ് എങ്ങനെ അവർ ഈ കണക്ക് കൂട്ടിയെന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. ഷാജി പാസ്റ്ററെ, സാധാരണഗതിയിൽ ഒരു സെക്കൻഡിൽ ലോകത്ത് മുഴുവനായിട്ട് 3 ആളുകൾ മരിക്കുമെന്ന്, സാധാരണഗതിയിൽ. ഒരു മിനിറ്റിൽ 180 ആൾക്കാർ, ഒരു മണിക്കൂറിൽ 11,000 ആൾക്കാർ, ഒരു മണിക്കൂറിൽ നോർമൽ കേസിൽ. പക്ഷെ അടുത്ത സമയത്തായിട്ട് നമ്മൾ ഒത്തിരി അബ്നോർമൽ കേസസ് കാണുന്നുണ്ട്. ഒരുത്തനൊരു തോക്കും കൊണ്ട് ചെന്ന് 60 പേരെ വെടിവെച്ചു, ഒരു കപ്പൽ മുങ്ങി, അല്ലെങ്കിൽ കൊടുങ്കാറ്റടിച്ചു, ഇത്രയും ആളുകൾ മരിച്ചു, ഇത്രയും ആളുകളെ കാണാനില്ല, അല്ലെങ്കിൽ ഒരു എയർപ്ലെയിൻ 300 ചില്ലോനം ആളുകളെയും കൊണ്ട് പൊങ്ങിപ്പോയി, എങ്ങാണ്ട് പോയി ലാൻഡ് ചെയ്തു, 300 ചില്ലോനം ആളുകൾ മരിച്ചു. അതൊക്കെ അബ്നോർമൽ കേസസ്സാണ്. നോർമൽ കേസസ്, ഈ കണക്ക് ശരിയാണെങ്കിൽ, ശരിയാണെന്ന് എനിക്കറിയത്തില്ല, ആണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിലും കുഴപ്പമില്ല, ഏതായാലും കൊള്ളാം. മോർ ദാൻ 2.5 ലാക്ക് പീപ്പിൾ എവറി ഡേ. അതാ എന്നെ ചിന്തിപ്പിക്കുന്ന നമ്പറല്ല, മോർ ദാൻ 2.5 ലാക്ക് ഓഫ് പീപ്പിൾ എവറി ഡേ. ദേ ഗോ ടു, സം ഗോ ടു ഇറ്റേണിറ്റി, ടു ഹെൽ, ഇറ്റേണിറ്റി വിത്ത് ഗോഡ്. ലക്ഷക്കണക്കിന് ആളുകൾ ഒരു ദിവസം മരിക്കുന്നു ലോകത്തിൽ എല്ലായിടത്തും, നോർമൽ കേസിലും അബ്നോർമൽ കേസിലും. നമ്മളെ ചിന്തിപ്പിക്കേണ്ടതായ കാര്യം, അവരിൽ കുറച്ചാളുകൾ ഇങ്ങോട്ടും കുറച്ചാളുകൾ അങ്ങോട്ടും, എങ്ങനെ ആ വേർതിരിവിന് വ്യത്യാസം വരുത്തുവാൻ സാധിക്കുമെന്നുള്ളതായിരിക്കണം ഒരു ദൈവപൈതലിൻ്റെ, ഒരു സുവിശേഷകൻ്റെ, ദൈവസഭയുടെ ചിന്ത. എങ്ങനെ നാശത്തിലേക്ക്, നഷ്ടത്തിലേക്ക്, ദൈവമില്ലാത്തതായ നിത്യതയിലേക്ക് പോകുന്നവരെ
ദൈവമുള്ളതായ നിത്യത്തിലേക്ക് നയിക്കുവാൻ സാധിക്കും എന്നുള്ളത് നമ്മുടെ വലിയ ചിന്ത ആയിരിക്കണം. ഗോഡ് മുമ്പേ ഒരു കാര്യം പറഞ്ഞത് ഞാൻ കുറേ നാളായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഗോഡ് യൂസസ് സഫറിങ് ആൻഡ് ഇമ്പെൻഡിങ് ഡെത്ത് ടു അൺഫാസൻ അസ് ഫ്രം ദിസ് എർത്ത് ആൻഡ് സെറ്റ് അവർ മൈൻഡ്സ് ഓൺ വാട്ട് ലൈസ് എഹെഡ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരുമ്പോൾ പിന്നെ ഞാൻ പറയുന്നു, നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് രണ്ട് മൂന്ന് ദിവസം ഒരാഴ്ച രോഗമാണ്, കുഴപ്പമൊന്നുമില്ല, എന്ത് രോഗമായിക്കോട്ടെ, ആളുകളെ കാണാനും സംസാരിക്കാനും ക്രമീകരിക്കേണ്ട കാര്യം ക്രമീകരിക്കാനും. അന്നേരം തീർച്ചയായിട്ടും ആരും പാസ്ബുക്ക് വാങ്ങിക്കാണാൻ പോകത്തില്ല. അന്നേരം ആരും അപ്പുറത്തെ പുരയിടത്തിൻ്റെ ഡീഡിഞ്ഞു കൊണ്ടുവന്ന് ഞാനും നോക്കട്ടെ എന്നാരും പറയാൻ പോകില്ല. അന്നേരം ബന്ധങ്ങൾ, ദൈവവുമായിട്ടുള്ളതായ ബന്ധം മനുഷ്യനുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഊട്ടി ഉറപ്പിക്കാൻ പ്രത്യാശയുടെ വാക്കുകൾ കേൾക്കുവാനും പറയുവാനും ഒക്കെ ഉള്ളതായ സന്ദർഭമാണത്. അപ്പം അങ്ങനെയുള്ളതായ സന്ദർഭത്തിൽ ഒരു ചിന്ത, ഇതിപ്പം കുറച്ച് നാളായി ഷാജി പാസ്റ്റർ എൻ്റെ മനസ്സിൽ കയറിയിട്ട്, രോഗം വന്ന് കിടക്കുന്നത് അല്ലെങ്കിൽ മരണാസന്നമായി കിടക്കുന്നത് നമ്മളെ ഈ ലോകവുമായിട്ടുള്ളതായ, ലോകവുമായി നമ്മളെ ബന്ധിക്കുന്നതായ ഷാക്കിൾസ്, ബന്ധം, ആ കെട്ട് ഇപ്പം ഈ അഴിച്ചു വിടാൻ വേണ്ടിയുള്ളതായ ഒരു മുഖാന്തരമാണെന്നുള്ളതായ ഒരു ചിന്ത. അതുകൊണ്ട് ആരും രോഗം ആഗ്രഹിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അങ്ങനെ വരികയാണെങ്കിൽ, അങ്ങനെ വന്ന് രണ്ടോ മൂന്നോ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയോ ഒരു മാസമോ എന്തുമായിപ്പോട്ടെ, മരണാസന്നമായി കിടക്കുന്നത് എന്നെ നിന്നെ ഈ ലോകത്ത് നിന്ന് പെയ്യെ വേർപെടുത്തി നിത്യതയിൽ ദൈവത്തെ സന്നിധിയിൽ കൊണ്ടെത്തിക്കാനുള്ളതായ കാര്യമാണെന്നുള്ളത് മറക്കരുത്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് എനിക്ക് ചില കാര്യം പറയാനുണ്ട്. അത് ഈ എപ്പിസോഡിൽ പറയാൻ വേണ്ടി സമയമില്ല, അടുത്ത എപ്പിസോഡിൽ ഞാൻ ആ കാര്യത്തെക്കുറിച്ച് വിവരിക്കാം. അതുകൊണ്ട് രോഗത്തോടുകൂടെ വേദനയോടുകൂടെ ഈ ഭൂമിയിൽ ചില ദിവസങ്ങൾ കഴിക്കേണ്ടതായ ആളുകൾ ഭാരപ്പെടേണ്ട കാര്യമില്ല, ദൈവത്തിൽ ആശ്രയിക്കുക. ഞങ്ങളൊക്കെ രോഗികളൊക്കെ കാണാൻ പോകുമ്പം ഇതാണ് ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത്, പ്രാർത്ഥിച്ചോളാം, ഇതാണ് അങ്ങനെ തുറന്ന് പറയത്തൊന്നുമില്ല, ഇതാണ് നിൻ്റെ അവസാനത്തെ ദിവസമെന്നുണ്ടെങ്കിൽ ശാന്തമായി yield to God, ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. പെയ്യെ 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 ആ കാന്തശക്തി ലോകവുമായിട്ട് ഉള്ളതായ, അതൊരു കുറ്റമായിട്ടല്ല ഞാൻ പറയുന്നത്, ലോകവുമായിട്ടുള്ളതായ ആ ബന്ധം വിട്ട് ദൈവസന്നിധിയിലേക്ക് കയറിപ്പോകുവാൻ ദൈവം ഇടയാകട്ടെ. അങ്ങനെ ഭാഗ്യം ലഭിക്കുന്ന ആളുകൾക്ക് അതൊരു നല്ലൊരു സന്ദർഭമായിരിക്കും. പെയ്യെ ലോകവുമായിട്ട് ഉള്ളതായ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ട് ദൈവസന്നിധിയിലേക്ക് ചെല്ലുക എന്ന് പറയുന്നത്. എൻ്റെ അപ്പച്ചൻ അങ്ങനെ ഒരു ഭാഗ്യമുണ്ടായത്, ഒത്തിരി സമയമൊന്നും കിട്ടിയൊന്നുമില്ല, 92 വയസ്സുള്ളതായ അപ്പച്ചൻ എൻ്റെ ഞങ്ങൾ കുടുംബപ്രാർത്ഥന ഇരിക്കുന്ന പറഞ്ഞാൽ ഒരു പാട്ട് പാടി, ആദ്യം ഒരു പാട്ട് പാടി എന്ന് പറഞ്ഞാൽ പാട്ടം നിർത്തിക്കേ പാട്ടം നിർത്തിക്കേ, ദൂതന്മാർ വരുന്നതിനെ കൊണ്ടുപോകാൻ വേണ്ടി അദ്ദേഹം പോവുകയും ചെയ്തു. എങ്ങോട്ടൊന്നും പറയാൻ പറ്റിയില്ല, അങ്ങോട്ടൊന്നും പറയാൻ പറ്റിയില്ല. അദ്ദേഹം കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തിയ ആളായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ ധനമോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉള്ള ആളുകളല്ല, അതുകൊണ്ടൊന്നും വിൽപത്രം എഴുതുക അല്ലെ മോനെ അത് നിനക്കാണ് ഇത് നിനക്കാണെന്ന് പറയേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു. എന്തൊരു ഭാഗ്യമാണത്, എന്തൊരു ഭാഗ്യമാണത്. അപ്പം എൻ്റെ പിതാവിൻ്റെ ആ ഡിസ്കണക്ഷൻ എന്ന് പറയുന്നത് പെട്ടെന്നായിരുന്നു. ചില ആളുകൾക്ക് രോഗം വന്ന് കിടക്കുമ്പോൾ അങ്ങനെ ഉണ്ടാകും. അങ്ങനെയുള്ളതായ അവസ്ഥയിൽ കിടക്കുന്ന രോഗികളെക്കുറിച്ച് രോഗികൾ പ്രയാസപ്പെടേണ്ട കാര്യമില്ല, ബന്ധപ്പെട്ടവൾ പ്രയാസപ്പെടേണ്ട കാര്യമില്ല. അങ്ങനെ ആണ് നീ പോകുന്നതെങ്കിൽ, നിൻ്റെ പ്രിയപ്പെട്ടവർ പോകുന്നുവെങ്കിൽ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. അൺഷാക്കിളിംഗ് എക്സ്പീരിയൻസ്, ദൈവം അങ്ങനെയുള്ള ആളുകൾക്ക് കൃപ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവസാന വാക്ക് പറഞ്ഞ് പ്രാർത്ഥിച്ചോട്ടെ. പറഞ്ഞ് തീർന്നു നമ്മുടെ എപ്പിസോഡിൻ്റെ സമയം കഴിഞ്ഞല്ലോ. വളരെ ഉറപ്പോടുകൂടെ ഈ വായിക്കുന്ന ഭാഗങ്ങളെല്ലാം ശരിക്കും ഉറപ്പും ധൈര്യവും നമുക്ക് തരുന്നതാണ്. കർത്താവിനോട് കൂടെ പ്രത്യേകിച്ച് സാറ് പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മുടെ ചെല്ലാൻ പോകുന്ന സ്ഥലം എല്ലാവർക്കും കൂടിയുള്ള സ്ഥലമല്ല, ഒരു ഒരു വീണ്ടെടുപ്പ് നടന്ന, ഒരു റിന്യൂവേഷൻ നടന്ന ഭൂമിയിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ വിശുദ്ധന്മാർ അല്ലെങ്കിൽ രൂപാന്തരം പ്രാപിച്ചവർ അവർക്കുള്ള വാസസ്ഥലത്തായിരിക്കാൻ ദൈവമായ കർത്താവ് നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അതിന് അധികം ആളുകൾ പങ്കാളികളാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നിത്യത എത്ര സുനിശ്ചിതമാണ്, ആശങ്കയ്ക്ക് വഴിയില്ലാതെ വണ്ണം കർത്താവ് മനുഷ്യർക്ക് ബോധ്യമാകാൻ വെളിപ്പെടുത്തി തന്നിരിക്കുന്ന എല്ലാ സ്വർഗീയ വെളിപ്പാടുകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ, കോടിക്കണക്കിന് ആളുകൾ അത് പ്രതീക്ഷിച്ച് കാത്തിരുന്നു,
അതിനുവേണ്ടി മാത്രം ചിലർ രക്തസാക്ഷികളായി തീർന്നു. എബ്രായലേഖനത്തിലൊക്കെ ഞങ്ങൾ വായിക്കുന്നു, നല്ലൊരു ഉയർത്തെഴുന്നേപ്പ് ലഭിക്കുമെന്നോർത്ത് ഭേദ്യമേറ്റു. മരണം കൊണ്ട് തീരുമായിരുന്നെങ്കിൽ കർത്താവെ അവരൊന്നും അങ്ങനെ വിട്ടുകൊടുക്കുകയില്ലായിരുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിച്ചേരാനുള്ള പ്രതീക്ഷയോടുകൂടെ ഇന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി നിൻ്റെ സന്നിധിയോട് അടുക്കാൻ, സാറിപ്പോൾ പറഞ്ഞു നിർത്തിയതുപോലെ രോഗമോ പ്രയാസമോ കഷ്ടമോ ഒക്കെ വന്ന് കിടക്കുന്ന ആൾക്കാർ കണ്ടേക്കാം. അത് ഈ മണ്ണുമായി ഞങ്ങളെ കെട്ടിയിരിക്കുന്ന കയർ പതുക്കെ ആ പാശം അഴിക്കുന്നതാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ, ഞങ്ങളെ ഈ ലോകത്തിൽ നിന്ന്, ഈ മണ്ണിൽ നിന്ന്, പാപഭംഗിരമായ അവസ്ഥയിൽ നിന്ന് വേർപെടുത്തി നിത്യതയിലേക്ക് എത്തിപ്പാൻ ദൈവം ഒരുക്കുന്ന പല മുഖാന്തരങ്ങളുണ്ട്. അതിനായിട്ടും സ്തോത്രം ചെയ്യുന്നു. കരങ്ങളിൽ ഏൽപ്പിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം, കേട്ടവരെ മാനിക്കണം, എല്ലാവർക്കും നിത്യതയെക്കുറിച്ച് ബോധ്യമുണ്ടാകണം. സ്വർഗം അത് ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവാം ദൈവമേ. ആമേൻ. ആമേൻ. ആരോ കണക്ക് കൂട്ടി പറഞ്ഞു 2.5 ലക്ഷത്തിൽ അധികം ആളുകൾ നോർമൽ കേസിൽ ഈ ഭൂമിയിൽ പ്രതിദിനം മരണപ്പെടുന്നു വന്നു. എങ്കിൽ അതിൽ ഒരു ഭാഗം നാശത്തിലേക്ക്, നഷ്ടത്തിലേക്കും ഒരു ഭാഗം ദൈവികമായ ഇറ്റേണിറ്റിയിലേക്കും പോകുന്നു. ഒരാളെ കൂടെ നമുക്ക് ഇവിടുന്ന് പിടിച്ച് അങ്ങോട്ട് വിടാൻ സാധിക്കുമോ? നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ ഇടപാട് കൊണ്ട്. അതിന് ദൈവം ഇടയാക്കട്ടെ. രണ്ടാമത്തെ തോട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധിക്കുന്ന, വേദനയും പ്രയാസവും രോഗവും ദുഃഖവും കൊണ്ട് നീ കിടക്കയിൽ ആകുന്നുവെങ്കിൽ, ഇതാണ് നിൻ്റെ അവസാനത്തെ ദിവസങ്ങളെങ്കിൽ ദൈവവുമായി ഒത്തിരി അടുക്ക്, ഒത്തിരി ബന്ധപ്പെട്, മനുഷ്യരുമായി ഒത്തിരി അടുക്ക്, ഒത്തിരി ബന്ധപ്പെട്, കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുക. മേ ബി ദാറ്റ് ഈസ് ദ വേ യു ആർ ഗോയിങ് ടു ബി അൺഷാക്കിൾഡ്. ബന്ധം വിടുവിക്കുന്നതായ, ഈ ഭൂമിയുമായി ബന്ധം വിടുവിക്കുന്നതായ സന്ദർഭങ്ങൾ ആയിരിക്കാം. അങ്ങനെയെങ്കിൽ നല്ല സന്ദർഭം ദൈവത്തോടുകൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.